നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ സൽസ്വഭാവവും ആത്മാർത്ഥതയും കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നവരായിരിക്കും ദേവതി നാളുകാർ അതുപോലെ സംസാര സാമർത്ഥ്യവും അവസരോചിതമായ പെരുമാറ്റവും ഇവർക്ക് കൈമുതലായുണ്ട് ഇവർ ആരെയും ക്രമത്തിൽ കവിഞ്ഞ് വകവെച്ചു കൊടുക്കുകയോ വിധേയത്വം പ്രകടിപ്പിക്കുകയോ ചെയ്യില്ല എല്ലാ രംഗത്തും തികഞ്ഞ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഇവർ അന്യരിൽ നിന്നും ആ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വാക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും ഇത്തരത്തിലാണെങ്കിലും ഒരു ചെറിയ വിഷമ പ്രശ്നം പോലും വഹിക്കാനോ സഹിക്കാനോ ഉള്ള മനക്കരുത്ത് ഇല്ലാത്തവരാണ് ഈ നാടുകാർ തങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്നറിയാമെങ്കിലും പല കാര്യങ്ങളിലും ഇവർ അന്യരോട് പറഞ്ഞു കളയും രഹസ്യം സൂക്ഷിക്കുക എന്ന കാര്യം ഇവരെ കൊണ്ട് ലവലേശം സാധിക്കില്ല പൊതുവിൽ പറഞ്ഞാൽ ഈ നാളുകാർ ചഞ്ചലചിത്തരായിരിക്കും കലാശാസ്ത്ര രംഗങ്ങളിൽ രേവതി നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ കഴിയും ഈ രംഗത്ത് കാലൂന്നുന്നവർ സമൂഹത്തിൽ അറിയപ്പെടുന്നവരായി തീരുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും പാണ്ഡിത്യത്തിലും ഗവേഷണത്തിലും ഇവരുടെ സ്ഥാനം മുൻപന്തിയിൽ തന്നെയായിരിക്കും സ്നേഹത്തിന്റെ പേരിൽ ആരെയും എളുപ്പം വിശ്വസിക്കാൻ തയ്യാറാകാത്ത ഇവർ വിശ്വസിച്ചു പോയാൽ പിന്നെ ആ വിശ്വാസത്തിന് ദൗർബല്യമുണ്ടാകാതെ സൂക്ഷിക്കും മറ്റു നാളുകാരെ അപേക്ഷിച്ച് ഈശ്വരഭക്തി കൂടുതലായുള്ളത് ഈ നാളുകാർക്കാണ് പുറമെ പ്രകടിപ്പിക്കുന്ന തരത്തിലായിരിക്കില്ല ഇവരുടെ ഭക്തി അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക ദൈവാനുഗ്രഹം ഇവർക്കുണ്ടായിരിക്കും ജീവജാലങ്ങളോട് കാരുണ്യം പ്രകടിപ്പിക്കുന്നവരാണിവർ ഈ രീതിയിലാണെങ്കിലും ഈ നാളുകാരിലധികവും മുൻകോപികളായിരിക്കും അന്യരുടെ അഭിപ്രായം എന്തായാലും സ്വന്തം മതത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രകൃതക്കാരാണിവർ അതിൻ്റെ ഫലം എന്തായാലും അനുഭവിക്കാനും ഇവർ തയ്യാറാണ് ആദർശത്തിന്റെ പേരിലാണെങ്കിൽ ഇവർ സ്ഥലകാലങ്ങൾ പോലും പരിഗണിക്കാതെ ക്ഷോഭിക്കും ഈ സ്വഭാവക്കാരാണെങ്കിലും ഇവരുടെ ഹൃദയശുദ്ധി പ്രശംസനീയമാണ് മനസ്സിൽ ദുഷ്ടതയുടെ വിഷം പേറിക്കൊണ്ട് പുറമെ സുന്ദരമായി പുഞ്ചിരിക്കുന്നവരല്ല ഈ നാളുകാർ പിതാവിനെ കൊണ്ടോ ബന്ധുക്കളെ കൊണ്ടോ പറയത്തക്ക പ്രയോജനമൊന്നും ഈ നാളുകാർക്ക് ലഭിക്കില്ല സഹോദരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മനോഭാവവും ജീവിത രീതിയും പുലർത്തിപ്പോരുന്നതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ കൊണ്ടുള്ള നന്മയും ഇവർക്ക് വളരെ കുറവായിരിക്കും ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഇവർക്ക് സംഭവിക്കും സ്വന്തം നാടും വീടും വിട്ട് ജീവിതകാലം അധികവും വിദേശത്ത് കഴിയേണ്ടി വരുന്നവരായിരിക്കും ഈ നാളുകാരിലേറെയും സ്വപരിശ്രമം കൊണ്ട് മാത്രമേ ഇവർക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയൂ കലാരംഗത്തും വൈദ്യശാസ്ത്രം ജ്യോതിശാസ്ത്രം തുടങ്ങിയ രംഗങ്ങളിലും പാണ്ഡിത്യം നേടാൻ ഇവർക്ക് കഴിയും ഇവരിൽ അധികം പേരുടെയും ജീവിതമാർഗം ഇവയിലേതെങ്കിലും ആശ്രയിച്ചായിരിക്കും ശുദ്ധഗതിയും സത്യസന്ധതയും പാലിക്കുന്നത് കൊണ്ട് ഇവർക്ക് വ്യാപാര രംഗങ്ങളിൽ വിജയിക്കാൻ കഴിയില്ല എന്നാൽ ഔദ്യോഗിക രംഗങ്ങളിൽ ഇവർക്ക് വിജയം സുനിശ്ചിതമാണ് അസാമാന്യമായ കഴിവുകളും സാമർത്ഥ്യവും ജന്മസിദ്ധമായുള്ളത് കൊണ്ട് തന്നെ പ്രവർത്തന രംഗങ്ങളിൽ എങ്ങും തന്നെ ഇവർ പരാജയപ്പെടുന്നില്ല എന്നാൽ ഒരു കാര്യത്തിൽ ഇവർക്ക് പെട്ടെന്ന് വിരസതയുണ്ടാകുകയും തീരുമാനങ്ങളിൽ കാലതാമസം വരുത്തുകയും ചെയ്യും ഈ കാരണത്താൽ തന്നെ ഒരു രംഗത്തും ഉറച്ചു നിൽക്കാൻ കഴിയാതെ ഇവരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കും 23 വയസ്സിനു ശേഷമാണ് ഈ നാളുകാർക്ക് ജീവിതത്തിന് സ്വന്തമായ ഒരു അടിത്തറ ഭാഗമാകുന്നത് 27 വയസ്സു മുതൽ സ്വപ്രയത്നം കൊണ്ട് ചില പുരോഗതികളൊക്കെ കൈവരുമെങ്കിലും 42 വയസ്സുവരെ പലവിധ ജീവിത വൈഷമ്യങ്ങളോടും എതിരിടേണ്ടതായി വരുന്നു ചുരുക്കി പറഞ്ഞാൽ 50 വയസ്സുവരെയുള്ള ഇവരുടെ ജീവിതത്തിൽ ജയാപജയങ്ങളുടെ കാറ്റ് വീശിക്കൊണ്ടിരിക്കും സ്വസ്ഥമായ ഒരു ജീവിത മാർഗം 50 വയസ്സിന് മേൽ മാത്രമേ സിദ്ധിക്കുകയുള്ളൂ ഔഷധ സേവയിലും പത്യാനുഷ്ഠത്തിലും വിമുഖരായിരിക്കുമെന്നത് മാത്രമല്ല ആരോഗ്യത്തെക്കുറിച്ച് അല്പവും ശ്രദ്ധ ഇവർക്കുണ്ടായിരിക്കില്ല മാറി മാറി ഉണ്ടാകുന്ന പനി നീരിളക്കം ദന്തരോഗം പീനസം മറ്റ് ശിരോരോഗങ്ങൾ ഇവയെല്ലാം ഈ നക്ഷത്രക്കാരെ ആക്രമിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളാണ് ജീവിതത്തിൽ സാൻമാർഗികതയുടെ സീമ ലംഘിക്കാൻ തയ്യാറാകാത്തവരാണ് രേവതി നക്ഷത്രക്കാർ സുന്ദരിയും സുശീലയുമായ സ്ത്രീകളെ ഭാര്യമാരായി ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തമായിരിക്കും എന്നാൽ ഈ നാളുകാരിൽ ചുരുക്കം ചിലരുടെ ജീവിതം പരാജയത്തിൽ കലാശിക്കാൻ കാരണം ഇവരുടെ സ്വഭാവം അറിഞ്ഞ് പ്രവർത്തിക്കാൻ പ്രാപ്തിയും നയചാതുര്യവുമില്ലാത്ത സ്വന്തം ഭാര്യമാരാണ് രേവതി നക്ഷത്രക്കാരികളായ സ്ത്രീകൾ പൊതുവെ സൗന്ദര്യവും സുശീലതയും കൊണ്ട് അനുഗ്രഹീതകളായിരിക്കും തികച്ചും ധാർമ്മിക ബോധം പുലർത്തുന്ന ഇവർക്ക് സംസാരത്തിലും പ്രവൃത്തിയിലും വളരെ മാന്യത അവകാശപ്പെടാൻ കഴിയും വ്രതാനുഷ്ഠാനങ്ങളിലും ഈശ്വരഭക്തിയിലും തൽപരരായ ഇവരുടെ ലക്ഷ്യം കുടുംബത്തിന്റെ ക്ഷേമമാണ് ഭർതൃഭാഗ്യം സന്താനഭാഗ്യം എന്നിവ വേണ്ടുവോളം ഉണ്ടായിരിക്കും